Hi friends, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നതിലെ റസ്കിൻ ബോണ്ട് എഴുതിയ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ഒരു ചെറിയ കഥയാണ്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ, പച്ചപ്പിൻ്റെ നേർക്കാഴ്ചകൾ അഥവാ പ്രകൃതിയുടെ നേർക്കാഴ്ചകൾ എന്ന ഈ യൂണിറ്റിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. മനുഷ്യൻ പ്രകൃതിയോട് ഐക്യത്തോടെ ജീവിക്കണം. പ്രകൃതിയുടെ ഭാഗമാവുക എന്നത് മാസ്മരികമാണ് എന്ന ഈ ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു കഥയാണിത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം എ ബോയ്, ഒരു കുട്ടിയാണ്. അത് നരേറ്ററായ റസ്കിൻ ബോണ്ട് തന്നെയാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെഹ്റാഡൂണിലെ നരേറ്ററുടെ വീടും അവിടെയുള്ള ആൽമരവുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും അവിടെ നടക്കുന്ന കുറച്ച് സംഭവങ്ങളുമാണ് ഈ കഥയുടെ പശ്ചാത്തലം. സോ നമുക്ക് കഥയിലോട്ട് പോകുന്നതിന് മുമ്പ് റസ്കിൻ ബോണ്ട് ആരാണെന്ന് പറയാം. ബ്രിട്ടീഷ് വംശ പരമ്പരയിൽപ്പെട്ട ഒരു ഇന്ത്യൻ രചയിതാവാണ് അദ്ദേഹം. ദ റൂം ഓൺ ദ റൂഫ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകമാണ് ദ ആംഗ്രി റിവർ. ബ്ലൂ അംബ്രല്ല എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ്. ഇനി നമുക്ക് കഥയുടെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള മീനിങ് പറയാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ആൽമരത്തിലെ സാഹസങ്ങൾ. ദൂ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻ. The magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും അതിനു ചുറ്റുമുള്ള നിലവും എല്ലാം മുത്തശ്ശൻ്റെ ആധിപത്യത്തിലായിരുന്നെങ്കിലും പ്രൗഢമായ ആ ആൽമരം എൻ്റേതായിരുന്നു. മുത്തശ്ശന് തൻ്റെ 65 വയസ്സിൽ ഇനി അതിൻ്റെ മുകളിൽ കയറാൻ കഴിയില്ല എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാനമായുമുള്ള കാരണം. മാഗ്നിഫിസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഢമായ, അതിഗംഭീരമായ എന്നൊരു മീനിങ് ആണ്. ഈ ഒരു ലൈനിലൂടെ ഓദർ തൻ്റെ ഡെഹ്റാഡൂണിലെ വീട്ടിലുള്ള ആൽമരത്തെക്കുറിച്ച് പറയുകയാണ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഈ ഒരു കാര്യവും പറഞ്ഞ് മുത്തശ്ശി അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൈൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. എന്നിട്ട് ഏതോ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനെ കുറിച്ച് പറയാറുമുണ്ട്. 117 വയസ്സുവരെ ജീവിച്ച ഒരു ഇംഗ്ലീഷ് സ്ത്രീയാണ്. ആപ്പിൾ മരം കയറുമ്പോൾ വീണില്ലായിരുന്നെങ്കിൽ അവർ ഒരുപാട് കാലം ഇനിയും ജീവിച്ചേനെ. കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറയുന്ന പ്രയോഗം കാതറിൻ ഫിറ്റ്സെറാൾഡ് എന്നുള്ള ഒരു ഇംഗ്ലീഷ് സ്ത്രീയെയാണ്. തൻ്റെ 117 വയസ്സിൽ ഒരു ആപ്പിൾ മരം കയറുമ്പോഴാണ് അവർ വീണ് മരിച്ചത്. ഈ ഒരു കാര്യം പറഞ്ഞ് മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ കളിയാക്കാറുണ്ട്. ദ സ്പ്രെഡിംഗ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് എഗെയിൻ ഫോമിംഗ് എ മേസ് ഓഫ് ആർച്ചേഴ്സ് ഗ്യാവ് മീ എൻഡ്ലെസ് പ്ലഷർ. മരത്തിൻ്റെ പരന്ന് നിൽക്കുന്ന ചില്ലകൾ അത് ഭൂമി വരെ വളഞ്ഞു കിടക്കുകയാണ്. എന്നിട്ട് വീണ്ടും വേരുപിടിക്കുന്നു. മേസ് ഓഫ് ആർച്ചസ് എന്നാൽ വളഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന ഓരോ വഴികൾ. ഇങ്ങനെയുള്ള മേസ് ഓഫ് ആർച്ചസ് അതെനിക്ക് അതിയായ സന്തോഷം തരും. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ്ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ആ മരത്തിന് വീടിനേക്കാൾ പഴക്കമുണ്ടായിരുന്നു. മുത്തശ്ശനേക്കാൾ പ്രായവും ഹിമാലയത്തിൻ്റെ പാദത്തിലെ താഴ്വരത്തിൽ ഇരിക്കുന്ന ഡെഹ്റാഡൂൺ നഗരത്തിൻ്റെ അത്ര പ്രായമുണ്ട്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ ആദ്യ സുഹൃത്തും പരിചയക്കാരനും ചെറിയ ഗ്രേ നിറത്തിലുള്ള ഒരണ്ണാനായിരുന്നു. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. പുറം വളഞ്ഞുകൊണ്ടും വായുവിൽ മണം പിടിച്ചുകൊണ്ടും, ഇതാ ഒരു സ്ക്യൂറലിനെ കുറിച്ച് വിശേഷിപ്പിക്കുകയാണ്, അവൻ്റെ സ്വകാര്യതയിൽ ഞാൻ കടന്നുകയറ്റം ചെയ്യുന്നത് ആദ്യം അവന് വെറുപ്പായി കാണപ്പെട്ടു. ഇൻവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെയെങ്കിലും അതിക്രമിച്ചു കയറുക. റിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പ്. But when he found that I did not arm myself with a catapult or air gun, he became friendlier. പക്ഷെ പിന്നീട് അവൻ എൻ്റെ കയ്യിൽ കവണയോ അല്ലെങ്കിൽ പക്ഷികളെ വേട്ട ചെയ്യുന്ന എയർ ഗണ്ണോ ഒന്നും ഇല്ല എന്ന് കണ്ടപ്പോൾ
അവൻ എന്നോട് കൂട്ടുകൂടാൻ തുടങ്ങി. കാറ്റപ്പൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവണ. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ് ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. പിന്നീട് ഞാൻ അവനു വേണ്ടി കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ ബാക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ധൈര്യശാലിയായി. അങ്ങനെ അവസാനം എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം എടുക്കാൻ വരെ ഉള്ള പരിചയമായി. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. വളരെ വൈകാതെ എൻ്റെ കീശയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് കണ്ടത് അതൊക്കെ എടുക്കുവാൻ തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്ക്യുറൽ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂലിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അവൻ വളരെ ചെറിയ അണ്ണാനായിരുന്നു. അവൻ്റെ കൂട്ടുകാരും കുടുംബക്കാരും അവൻ മനുഷ്യരെ വിശ്വസിക്കുന്നതിനാൽ അവൻ ദുർവാശയുള്ളവനും വിഡ്ഢിയുമാണെന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർവാശി അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബാനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. വസന്തകാലത്ത് ആൽമരം മുഴുവൻ ചെറിയ ചുവന്ന അത്തിപ്പഴം ഉണ്ടായിരുന്നപ്പോൾ എല്ലാ തരത്തിലുള്ള പക്ഷികളും അതിൻ്റെ ചില്ലയിൽ ഒന്നിച്ചുകൂടും. ഫ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ചുകൂടുക. ദ റെഡ് ബോട്ടം ബുൾബുൾ ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ് സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഏതൊക്കെ തരത്തിലുള്ള പക്ഷികളാണ് അവിടെ വന്നിരുന്നത് എന്നാണ് പറയുന്നത്. ചുവന്ന അടിവശമുള്ള ബുൾബുൾ പക്ഷി, ഉത്സാഹമുള്ളതും അത്യാഗ്രഹിയുമായതായിരുന്നു അത്. പരദൂഷണം പറഞ്ഞു നടക്കുന്ന റോസ് മൈനകൾ, തത്തകൾ, കാക്കകൾ പരസ്പരം എല്ലാ സമയത്തും കലവില കൂട്ടിക്കൊണ്ടിരിക്കും. ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അത്തിപ്പഴത്തിൻ്റെ കാലമായാൽ റോഡിൽ ഏറ്റവും ശബ്ദകോലാഹലമുള്ള സ്ഥലം ആൽമരമായിരിക്കും. ഹാഫ് വേ അപ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. മരത്തിൻ്റെ ഉയരത്തിൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ ഒരു ചെറിയ മേടുണ്ടാക്കിയിട്ടുണ്ട്, ഇരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള സമയത്തെല്ലായ്പ്പോഴും ഉച്ച കഴിഞ്ഞുള്ള സമയം ഞാൻ അവിടെയാണ് ചിലവഴിക്കുക. I could read the propping myself up against the bole of the tree with cushions taken from the drawing room. എനിക്ക് അവിടെ വായിക്കാൻ പറ്റും. എങ്ങനെയാണ് വായിക്കാൻ പറ്റുക? സ്വീകരണ മുറിയിൽ നിന്നെടുത്ത തലയണയോടുകൂടെ മരത്തിൻ്റെ താഴ്ത്തടിക്കെതിരായി എന്നെ തന്നെ ചാഞ്ഞു നിർത്തിക്കൊണ്ട് വായിക്കാൻ പറ്റും. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാഞ്ഞു നിർത്തുക, ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിൻ്റെ ആ ഒരു താഴ്ത്തടി. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോസ് ആൻഡ് ലൂസിയ മേ അൽക്കോട്ട് മേഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിംഗ്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസ്, അതുപോലെ എഡ്ഗർ റൈസ് ബറോസിൻ്റെയും ലൂസിയ മേ അൽക്കോട്ടിൻ്റെയും നോവൽസ്, ഇതുകൊണ്ടെല്ലാം ഇടകലർന്ന ഒരു വായന കൊണ്ട് എൻ്റെ ബാഗ് നിറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ ഒരു തരത്തിലുള്ള ബുക്സൊക്കെയാണ് വായിച്ചിരുന്നത്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിംഗ് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. എനിക്ക് വായിക്കുകയാണെന്ന് തോന്നാത്തപ്പോൾ എനിക്ക് താഴെയുള്ള ഭൂമിയിലേക്ക് ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ നോക്കാമായിരുന്നു. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പോ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. എന്തൊക്കെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്? മുത്തശ്ശി അലക്കിയ തുണികൾ തൂക്കിയിടുന്നതോ എടുക്കുന്നതോ കാണാൻ കഴിയും. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, അല്ലെങ്കിൽ പാചകക്കാരൻ പഴക്കച്ചവടക്കാരനുമായി വാക്കുതർക്കം നടത്തുന്നത്. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിംഗിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. തൻ്റെ ഇംഗ്ലീഷ് പൂന്തോട്ടത്തിൽ മുഴുവൻ മുളക്കാൻ നിർബന്ധം പിടിക്കുന്ന ദൃഢമായ ഇന്ത്യൻ മാരിഗോൾഡിനോട് മുത്തശ്ശൻ പിറുപിറുക്കുന്നതും കാണാൻ കഴിയും. നമ്മുടെ ഓതറും അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനും ബ്രിട്ടീഷ് വംശ പരമ്പരയിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് പൂക്കളടങ്ങുന്ന ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അതിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡിനോടാണ് മുത്തശ്ശൻ പിറുപിറുക്കിയിരുന്നത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ.
ഞാൻ ആൽമരത്തിലാകുമ്പോൾ പതിവായി അമ്പരപ്പിക്കുന്ന ഒന്നും നടക്കാറില്ല. But on one particular afternoon, I had enough excitement to last me through the summer. പക്ഷേ ഒരു പ്രത്യേക ഉച്ചയ്ക്ക് ശേഷം വേനൽക്കാലത്ത് വരെ അവിടെ ഇരിക്കാൻ മാത്രമുള്ള ഒരു ആവേശമുണ്ടാക്കുന്ന ഒന്ന് ഞാൻ കണ്ടു. ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree. ആ സമയത്തായിരുന്നു പൂന്തോട്ടത്തിൽ ഒരു കീരിയും കോബ്രയും മരണം വരെ യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടത്. അവരുടെ നേരെ മുകളിൽ ആൽമരത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ ഈ ഒരു മൂർക്കൻ പാമ്പും കീരിയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ കഥയിലെ ആദ്യത്തെ ഒരു സംഭവം. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അത് ഒരു ഏപ്രിൽ ഉച്ചശേഷമായിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവറി വൺ ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ ഇൻഡോഴ്സ്. അടുത്തു വരുന്ന വേനലിൻ്റെ ചുടുകാറ്റ് മുത്തശ്ശനടക്കമുള്ളവരെ എല്ലാവരെയും അകത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം. എനിക്ക് ആകെ ഒരു മയക്കം തോന്നിയതിനാൽ, ഡ്രൗസി എന്ന് പറഞ്ഞാൽ ഒരു മയക്കം, ഉറക്കം വരുന്ന പോലെ, നീന്താൻ വേണ്ടി വീടിൻ്റെ പുറകിലുള്ള കുളത്തിൽ പോയാലോ എന്ന് വരെ ഞാൻ എന്തു ചെയ്തു, അത്ഭുതത്തോടെ ചിന്തിച്ചു. When I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. ഒരു വലിയ കറുത്ത മൂർക്കൻ പാമ്പ് കള്ളിമുൾ ചെടിയുടെ തോപ്പിൽ നിന്നും ഇഴഞ്ഞു വരുന്നതും പൂന്തോട്ടത്തിലെ തണലുള്ള ഭാഗം നോക്കുന്നതും കണ്ടപ്പോൾ, ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു വരിക അല്ലെങ്കിൽ ഉതിർന്നു വരിക എന്നൊക്കെ ഒരു മീനിങ് ആണ്. ക്ലംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തോപ്പ് അല്ലെങ്കിൽ കൂട്ടം. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I often seen, emerged from the bushes and went straight for the cobra. ആ സമയത്ത് തന്നെ ഒരു കീരി, ആരെയാണോ ഞാൻ പലപ്പോഴും കാണാറുള്ളത്, ബുഷിൻ്റെ ഇടയിൽ നിന്നും ഉയർന്നു വരികയും നേരെ കോബ്രയ്ക്ക് വേണ്ടി പോയി. ഇൻ എ ക്ലിയറിംഗ് ബിനീത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. മരത്തിൻ്റെ താഴെയുള്ള പുല്ലൊന്നുമില്ലാത്ത ഒരു തുറന്ന സ്ഥലത്ത് അവർ മുഖത്തോട് മുഖം വന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. കോബ്രയ്ക്ക് നന്നായി അറിയാം ഗ്രേ നിറത്തിലുള്ള ആ കീരി 3 feet നീളമുള്ള നല്ല പോരാളിയും കൗശലക്കാരനും ആക്രമ സ്വഭാവമുള്ളവനുമാണെന്ന്. But the cobra was skillful and experienced fighter too. പക്ഷേ കോബ്ര വളരെയധികം വിദഗ്ധനും പരിചയമുള്ള പോരാളിയുമാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അവന് വളരെ വേഗത്തിൽ നീങ്ങാനും വെളിച്ചത്തിൻ്റെ വേഗത്തിൽ കൊത്താനും കഴിയും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊത്തുക. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. മാത്രമല്ല അവൻ്റെ നീണ്ടതും കൂർത്തതുമായ വിഷപ്പല്ലിൻ്റെ പിറകിലുള്ള സെഞ്ചിയിൽ മാരക വിഷമാണ്. സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഞ്ചി, ഫാങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷപ്പല്ല്. വെനം മീൻസ് പോയ്സൺ. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അത് ഒരു യോദ്ധാക്കളുടെ പോരാട്ടമാകേണ്ടതാണ്. ഹിസ്സിംഗ് ഡെഫിയൻസ് ഹിസ് ഫോക്ക് ടങ് ഡാർട്ടിംഗ് ഇൻ ആൻഡ് ഔട്ട്. ഹിസ്സിംഗ് എന്ന് പറയുന്ന ആ ചീറ്റുന്ന ശബ്ദമുണ്ടാക്കുന്ന എതിരാളി തൻ്റെ രണ്ടായി പിരിഞ്ഞ നാവ് ഉള്ളിലേക്കും പുറത്തേക്കും പ്രയോഗിച്ചുകൊണ്ട്. ദ കോബ്ര റൈസ് 3 feet ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. ഇങ്ങനെയുള്ള കോബ്ര എന്ത് ചെയ്തു, തൻ്റെ 6 feet ശരീരത്തിൽ നിന്നും 3 feet തറയിൽ നിന്നും ഉയർന്ന് തൻ്റെ വിശാലമായ കൗതുക ദൃഷ്ടിയുള്ള പത്തി വിടർത്തി. സ്പെക്ടാക്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ദൃഷ്ടിയുള്ള. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ. കീരി തൻ്റെ വാൽ നീട്ടിപ്പിടിച്ചു. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. അങ്ങനെ വാൽ നീട്ടിപ്പിടിച്ചപ്പോൾ അവൻ്റെ നട്ടെല്ലിന്മേലുള്ള നീണ്ട മുടികളെല്ലാം എണീറ്റു നിന്നു. കഴിഞ്ഞു പോയ കാലത്ത് ഈ ഒരു തൻ്റെ മുടിയുടെ കട്ടിയാണ് മറ്റുള്ളവർക്ക് മരണകാരണമായേക്കാവുന്ന കടികളിൽ നിന്നും അവനെ രക്ഷിച്ചത്. ഫേറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണം കാരണമാകുന്ന മാരകമായ.
Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of two other spectators. പോരാളികൾ ആൽമരത്തിലുള്ള എൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ മറ്റു രണ്ടു കാണികളുടെ വരവ് അവർ അറിഞ്ഞു. One was a myna and the other a jungle crow, not the wily urban crow. ഒന്ന് ഒരു മൈനയായിരുന്നു, മറ്റേത് കാട്ടിലെ കാക്കയായിരുന്നു. കൗശലക്കാരിയായ നഗരത്തിലെ കാക്കയല്ല, വൈലി എന്ന് പറഞ്ഞതിനെ കൗശലം. They had seen these preparations for battle and had settled on the cactus to watch the outcome. അവർ ഈ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് കണ്ടിരുന്നു. എന്താണ് അനന്തരഫലം എന്നറിയാൻ വേണ്ടി കള്ളിമുൾ ചെടിയിൽ ഉറച്ചിരുന്നു. Had they been content only to watch, all would have been well with both of them. അവർ കാണുന്നതിൽ മാത്രമാണ് സംതൃപ്തരായിരുന്നത് എങ്കിൽ അവരെ രണ്ടുപേരെയും സംബന്ധിച്ച് എല്ലാം നന്നായേക്കും. അതായത് ഇവർ രണ്ടുപേരും ആ ഫൈറ്റ് കണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കണ്ടിരിക്കുക മാത്രമല്ലാതെ ഇവരെന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. കോബ്ര പ്രതിരോധത്തിൽ നിന്നു, ഓരോ വശത്തേക്കും മെല്ലെ മെല്ലെ ചാഞ്ഞുകിടന്നുകൊണ്ട്. Trying to mesmerize the mongoose into marking a false move. Tettaya oru chalanam undakkan vendi kiriye mayakkan shramichu, mesmerize ennu parnayina mayakkuka. But the mongoose knew the power of his opponent's glassy unwinking eyes. Pakshe kirikkariyam thante ediraliyude nischalamaya imavettatha aa kannukal. And refused to meet them. Adukondu thanne aa kannukale neridunnathine nirasichu. അതായത് ഈ പാമ്പിന് തൻ്റെ കണ്ണിലൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ മയക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ കീരിക്കത് നേരത്തെ തന്നെ അറിയാം. ഇൻസ്റ്റെഡ് ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിൻ്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. അതിനു പകരമായിട്ട്, കണ്ണുകളിൽ നോക്കുന്നതിന് പകരമായിട്ട് അവൻ നോട്ടം കോബ്രയുടെ പത്തിക്ക് തൊട്ട് താഴെയുള്ള ഒരു സ്ഥലത്ത് ഉറപ്പിച്ചു. എന്നിട്ട് ആക്രമണം തുടർന്നു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Pettanu munnotu neengi cobra-yude pidikku ettunnathu vare neengi ennittu oru bhagathekku maarunnathayittu oru thettu dharippikkal undaki, adayathu oru fake movement nadathi. Immediately the cobra struck. Pettanu thanne cobra avide angottu kotti. His great hood came down so swiftly that I thought nothing could save the mongoose. Avante aa veliya patti pettanu thaayekku vannu. Njan vicharichu kiriye ini onninum rakshikkanavillennu. But the little fellow jumped neatly to one side. Pakshe aa cheriya chengadi endidu valare vrittiyode oru bhagathekku chaadi. And darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. കോബ്രയുടെ അതേ വേഗത്തിൽ തന്നെ ഉള്ളിലേക്ക് ചാടി വീണു, എന്നിട്ട് പാമ്പിനെ പുറകിൽ കടിച്ചു, എന്നിട്ട് കിട്ടാത്ത ദൂരത്തേക്ക് ചാടിപ്പോയി. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in the mid-air. കോബ്രയ്ക്ക് ആഘാതമേറ്റ നിമിഷം തന്നെ ഈ കണ്ടിരിക്കുന്ന കാക്കയും മൈനയും എന്ത് ചെയ്തു? വേഗം ചാടി വീണു, എടുത്തു ചാടി. ഹേൾഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചാടി വീഴുക. ഇങ്ങനെ പാമ്പിൻ്റെ മേൽ ചാടി വീണപ്പോൾ പകുതി വായുവിൽ അവർ രണ്ടുപേരും കൂട്ടിയിടിക്കുക മാത്രമാണ് ഉണ്ടായത്. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്. പരസ്പരം അലറി വിളിച്ചുകൊണ്ട്, അതായത് കലഹിച്ചുകൊണ്ട് അവർ കല്ലിമുൾ ചെടിയിലേക്ക് മടങ്ങി. A few drops of blood glistened on the cobra's back. Kurachu rakthathulligal cobra-yude piragil minni thilangi. The cobra struck again and missed. Cobra veendum kotti ennittu pinneyum adu nashtapettu aaditha pole thanne. Again the mongoose sprang aside. Veendum keeri chaadi purappettu paambinte adutheku. Jumped in and bit. Ullilekku chaadi kadichu. Again the birds dived at the snake. Veendum pakshigal paambine chuttum vattamittu. Bumped into each other instead. Pagaram endidu veendum kooti idichu. And returned shrieking to the safety of the cactus. Veendum
നിലവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് കള്ളിമുൾ ചെടിയുടെ അടുത്തേക്ക് സുരക്ഷയ്ക്കായി പോയി. ദ തേർഡ് റൗണ്ട് ഫോളോ ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. മൂന്നാമത്തെ ഊഴവും ആദ്യത്തേതുപോലെ തന്നെ അതേ ഒഴുക്കിൽ തന്നെ പിന്തുടർന്നു, പക്ഷേ ഒരു നാടകീയ വ്യത്യാസത്തോടെ മാത്രം. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. കാക്കയും മൈനയും ഇപ്പോഴും ആ ഫൈറ്റിൽ അഥവാ പ്രവർത്തനത്തിൽ ഭാഗമാവാൻ തീരുമാനിച്ചിരുന്നു. ഡേവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. അവർ വീണ്ടും കോബ്രയുടെ മേൽ ചുഴിഞ്ഞിറങ്ങി. ഈ സമയം അവർ പരസ്പരം കൂട്ടിയിടിച്ചില്ല, മാത്രമല്ല അവരുടെ ഉന്നം പിഴച്ചു. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് പെർച്ച്. മൈന പറന്നുപോയി, എന്നിട്ട് അതിൻ്റെ പക്ഷികൾ ഇരിക്കുന്ന ഒരു കോലിനാണ് പെർച്ച് എന്ന് പറയാം. അങ്ങനെ ആ ഒരു കോലിൽ പോയിരുന്നു. ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. പക്ഷേ കാക്ക പകുതി വായുവിൽ നിന്നുകൊണ്ട് വലിക്കാൻ തുടങ്ങി, എന്നിട്ട് പുറകോട്ട് തിരിഞ്ഞു. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ് ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഈ നിമിഷത്തിൽ കോബ്ര തൻ്റെ തല പുറകോട്ടടിച്ചു, എന്നിട്ട് വലിയ ബലത്തിൽ കുത്തി. ഹിസ് നൗ ടഡിങ് എഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി. എന്നിട്ട് തൻ്റെ മൂക്കുകൊണ്ട് കാക്കയുടെ ശരീരത്തിനെതിരെ കൊത്തുകയും ചെയ്തു. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗശലക്കാരിയായ നഗരത്തിലെ കാക്കയല്ലാന്ന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബുദ്ധിയില്ലായ്മ കൊണ്ട്, വിഡിത്തം കൊണ്ട് അതിൻ്റെ ജീവൻ പോയി. ഞാൻ ആ പക്ഷി 20 feet ദൂരത്തേക്ക് പൂന്തോട്ടത്തിലൂടെ തെറിച്ചു പോകുന്നത് കണ്ടു. വേർ ആഫ്റ്റർ ഫ്ലറ്ററിങ് എബൌട്ട് ഫോർ എ വൈൽ ഇറ്റ്സ് ലേ സ്റ്റിൽ. എവിടെയാണോ അത് കുറച്ചു നേരം മരണവെപ്രാളത്തിൽ തുടിക്കുകയും എന്നിട്ട് അതങ്ങനെ അനങ്ങാതെ കിടക്കുകയും ചെയ്തത്. അങ്ങനെ കാക്ക എന്ത് ചെയ്തു? ചത്തു. ദ മൈന റിമെയിൻഡ് ഓൺ ദ ക്യാക്ടസ് പ്ലാൻ വെരി വൈസ്ലി റിഫ്രെയിൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് എഗെയിൻ. മൈന കള്ളിമുൾ ചെടിയിൽ തന്നെ ഇരുന്നു, വളരെ കൗശലത്തോടെ ഇടപെടുന്നതിൽ നിന്നും അകന്നു നിന്നു. റിഫ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകന്നു നിൽക്കുക. ദ കോബ്ര വാസ് വീക്കനിങ്. കോബ്ര ദുർബലയാവുകയായിരുന്നു, ശക്തി കുറഞ്ഞു വരികയായിരുന്നു. ആൻഡ് ദ മംഗൂസ് പിന്നെ കീരി വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, അതിൻ്റെ അടുത്തേക്ക് യാതൊരു ഭയവുമില്ലാതെ നടക്കുന്നു. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്, തൻ്റെ ചെറിയ കാലിൽ തന്നെ തന്നെ ഒന്ന് പൊക്കി. ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. എന്നിട്ട് മിന്നൽ പിണർ പോലെയുള്ള വേഗത്തിൽ കോബ്രയുടെ മൂക്കിൽ ഒരു കടി കൊടുത്തു. ദ കോബ്ര റിത്തേർഡ് ആൻഡ് ലാഷ്ഡ് എബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര വേദനയിൽ പുളഞ്ഞു, ഭയപ്പെടുന്ന രീതിയിൽ പിടഞ്ഞുകൊണ്ടിരുന്നു. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ്സെൽഫ് എബൌട്ട് ദ മംഗൂസ്. ആ ഒരു വേദനയിൽ അത് മംഗൂസിനെ ചുറ്റിപ്പിടിച്ചു. But all to no avail. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല. ദ ലിറ്റിൽ ഫെലോ ഹാങ് ഗ്രിംലി ഓൺ അൻറ്റിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. ആ ചെറിയ ജീവി കടിച്ചു നിന്നു, പാമ്പ് യുദ്ധം അവസാനിപ്പിക്കുന്നത് വരെയും അതങ്ങനെ തന്നെ നിന്നു. ഹീ ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിങ് ലെങ്ത്. എന്നിട്ട് പാമ്പിൻ്റെ വിറക്കുന്ന നീളത്തോടെ ഒന്ന് മണത്തു, അതായത് പാമ്പിനെ ഒന്ന് മണത്തു. ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ് ഡ്രാഗ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. എന്നിട്ട് അതിൻ്റെ പത്തിക്ക് ചുറ്റും മുറുക്കി പിടിച്ചുകൊണ്ട് അതിനെ ബുഷിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട് ഹോപ്ഡ് എബൌട്ട്. മൈന വളരെ ശ്രദ്ധാപൂർവം ഭൂമിയിലേക്ക് ഇറങ്ങി, എന്നിട്ട് ചാടി നടന്നു. ഹോപ്ഡ് എന്നാൽ ചാടി നടക്കുക എന്നാണ് അർത്ഥം. Peered into the bushes from a safe distance. ഒരു സുരക്ഷിത ദൂരത്ത് നിന്നുകൊണ്ട് ബുഷിലേക്ക് ഒളിഞ്ഞു നോക്കി. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോക്കുക. ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാജുലേഷൻ ഫ്ലൂ എവേ. എന്നിട്ട് വിജയാശംസകളുടെ ഒരു ഉച്ചസ്വരത്തിലുള്ള കരച്ചിലോടെ അത് ദൂരെ പറന്നു.
When I had also made a cautious descent from the tree and returned to the house, ഞാൻ മരത്തിൽ നിന്നും ശ്രദ്ധയോടെയുള്ള ഇറക്കം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ I told grandfather of the fight I had seen. ഞാൻ കണ്ട യുദ്ധത്തെക്കുറിച്ച് മുത്തശ്ശനോട് പറഞ്ഞു. He was pleased that the mongoose had won. കീരി വിജയിച്ചതിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. He had encouraged it to live in the garden to keep away the snakes. പൂന്തോട്ടത്തിൽ താമസിക്കാൻ അതിനെ അനുവദം നൽകിയത് അദ്ദേഹമായിരുന്നു, പാമ്പുകളെ തുരത്താൻ വേണ്ടി. And fed it regularly with scraps from the kitchen. മാത്രമല്ല, അടുക്കളയിൽ നിന്നുമുള്ള ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൊണ്ട് അതിനെ ദിവസേന ഊട്ടുമായിരുന്നു. He had never tried taming it. അദ്ദേഹം ഒരിക്കലും അതിനെ മെരുക്കാൻ ശ്രമിച്ചിട്ടില്ല, അഥവാ ഇണക്കാൻ ശ്രമിച്ചിട്ടില്ല. ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാരണം വളർത്തുകീരിയേക്കാൾ നല്ലത് കാട്ടുകീരികളാണ്. ഫ്രം ദ ബാനിയൻ ട്രീ ഐ ഓഫൻ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ. ആൽമരത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പലപ്പോഴും കീരി പൂന്തോട്ടത്തിൻ്റെ നാല് മൂലകളിൽ നിരീക്ഷിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പൗൾട്രി ഹൗസ്. ഒരിക്കൽ വായിൽ മുട്ടയോടെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ പൗൾട്രി എന്ന് പറഞ്ഞതിന് താറാവിൻ്റെയോ കോഴിയുടെയോ ഒക്കെ കൂട് അതിൻ്റെ അടുത്തു നിന്നാണെന്ന് മനസ്സിലായി. But he hadn't harmed the birds. പക്ഷെ അവൻ പക്ഷികളെ ഒന്നും ദ്രോഹിച്ചിട്ടില്ല. And I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. മാത്രമല്ല, എനിക്കറിയാമായിരുന്നു വീട്ടിൽ നിന്നും പാമ്പിനെ അകറ്റി നിർത്തുന്ന കാലം അത്രയും മോഷ്ടിച്ചതിന് മുത്തശ്ശി അവന് ക്ഷമിച്ചു കൊടുക്കുമെന്ന്. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. Grey നിറത്തിലുള്ള അണ്ണാൻ്റെയും വെള്ള എലിയുടെയും വിചിത്രമായ സംഭവം എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു കാര്യത്തിൻ്റെയും പശ്ചാത്തലമായിരുന്നു ആ ആൽമരം. ഈ ഒരു കഥയിലെ രണ്ടാമത്തെ ഒരു സംഭവമാണ് ഇത് പറയുന്നത്. The white rat was grandfather's. ആ വെള്ള എലി ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അനാസ്. 4 അണക്ക് അദ്ദേഹം നഗരത്തിൽ നിന്നും അതിനെ വാങ്ങിയതാണ്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. പ്രായം കൂടിയ ആ വൃക്ഷത്തിൻ്റെ വേരുകളിലേക്കും ചില്ലകളിലേക്കും ഞാൻ പലപ്പോഴും അവനെ എടുക്കാറുണ്ട്. Banyan tree, where it soon struck up a friendship with one of the squirrels. Almaram evideyano adu pettanu oru annanodu saurudham thudangiyathu. Struck up ennu parnayina start up ennokka parayam. They would go off together on little excursions among the branches. Aa chillagalkkidayilude avar orumichu cheriya yathrakal, adayathu ingane sancharichu kondirikkarundu. Then the squirrel started building a nest. പിന്നീട് അണ്ണാൻ കൂടുണ്ടാക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യം അവൾ അതെൻ്റെ കീശയിലാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിംഗ് ഔട്ട്. ഞാൻ അകത്തോട്ട് പോയി എൻ്റെ വസ്ത്രം മാറ്റുമ്പോൾ അതിൽ വൈക്കോലും പുല്ലും തൂങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയുടെ തുന്നുന്ന ആ ഒരു സംഭവം കാണാതായി. നിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുന്നാൻ ഉപയോഗിക്കുന്ന ആ ഒരു ക്ലോത്ത്. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവ്രിവേർ ബട്ട് വിതൗട്ട് സക്സസ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലായിടവും തിരഞ്ഞു, പക്ഷേ വിജയമുണ്ടായില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബാനിയൻ ട്രീ. പിറ്റേ ദിവസം ആൽമരത്തിലെ ഒരു ദ്വാരത്തിൽ എന്തോ ഒന്ന് തിളങ്ങുന്നതായി ഞാൻ കണ്ടു. ഗോയിങ് അപ് ടു ഇൻവെസ്റ്റിഗേറ്റ്, എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി. ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. അത് മുത്തശ്ശിയുടെ സ്റ്റീലിൻ്റെ തുന്നൽ സൂചിയുടെ അറ്റമായിരുന്നു. ഓൺ ലുക്കിംഗ് ഫെർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നീറ്റിംഗ്.
ഒന്നുകൂടെ നോക്കിയപ്പോൾ ആ ദ്വാരം തുന്നൽ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. And amongst the wool were three baby squirrels, all of them white. ആ കമ്പിളികൾക്കിടയിൽ മൂന്ന് കുട്ടി അണ്ണാന്മാർ ഉണ്ടായിരുന്നു, എല്ലാവരും വെള്ള നിറത്തിൽ. അതായത് ഇവിടെ ഗ്രേ നിറത്തിലുള്ള ആ ഒരു സ്ക്യൂറലിന് വെള്ള നിറത്തിലുള്ള മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഗ്രാൻഡ്ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്യൂറൽസ് ബിഫോർ. മുത്തശ്ശൻ വെള്ള അണ്ണാന്മാരെ മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ അത്ഭുതത്തോടെ അതിനെ നോക്കി. വി വർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് അമ്പരപ്പിലായിരുന്നു. ബട്ട് വെൻ ഐ മെൻഷൻ ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ് വിസിറ്റ്സ് ടു ദ ട്രീ. പക്ഷേ വെള്ള എലിയുടെ മരത്തിലേക്കുള്ള ഇടയ്ക്കിടെയുള്ള വരവ് ഞാൻ പറഞ്ഞപ്പോൾ ഗ്രാൻഡ്ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ഗ്രാൻഡ്ഫാദർ മുത്തശ്ശൻ എന്നോട് പറഞ്ഞു എലിയായിരിക്കും അച്ഛനെന്ന്. റാറ്റ്സ് ആൻഡ് സ്ക്യൂറൽസ് വേർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എലികളും അണ്ണാന്മാരും പരസ്പരം ബന്ധമുള്ളതാണ്. ഹി സെഡ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിംഗ്. അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ള സന്താനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്യൂറൽസ്. അതുകൊണ്ടാണ് വെള്ള അണ്ണാൻ. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.